ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് വീട്ടിലങ്ങനെ പെട്ടിരിക്കുക അല്ലെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാരാണ് മണി പ്ലാന്റ്, പോത്തോസ് എന്ന വിഭാഗത്തിൽപ്പെട്ട മണി പ്ലാന്റ്. അപ്പൊ മണി പ്ലാന്റിന്റെ കുറച്ച് കാര്യങ്ങൾ, മണി പ്ലാന്റ് വളർത്തുന്ന രീതിയും കാര്യങ്ങളും എനിക്കറിയാവുന്ന ചെറിയ ചെറിയ അറിവ് നിങ്ങളായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണണമെങ്കിൽ പറയണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പൊ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് പെട്ടെന്ന് മൊബൈലിൽ കിട്ടും. ആദ്യമായിട്ട് എൻ്റെ കയ്യിലുള്ള കുറച്ച്, കുറേയൊന്നുമില്ല, കുറച്ച് പോത്തോസ് കളക്ഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. ചിലപ്പോൾ എല്ലാവരുടെ അടുത്ത് ഉണ്ടാവും, അവർ അതിൻ്റെ പേരറിയാത്തവരുണ്ടാവും, അവർക്കൊക്കെ ഒരു യൂസ്ഫുൾ ആവട്ടെ എന്ന് ഓർത്തിട്ടായിരുന്നു. ഇതാണ് എൻ്റെ കയ്യിലുള്ള ഫസ്റ്റ് പോത്തോസ്. ഇത് നിയോൺ പോത്തോസ് ആണ്. ഒരു നിയോൺ ഗ്രീൻ ഒരു കളറില്ലേ, ആ ഒരു നല്ല നിയോൺ കളറാണ്. എനിക്ക് നല്ല ഫേവറേറ്റ്, എൻ്റെ ഒരു ഫേവറേറ്റ് പോത്തോസ് എന്ന് തന്നെ ഇത് പറയാം. ഇത് പെട്ടെന്ന് വളരണ മോഡലാണ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് അത് പുതിയ പുതിയ കിളിർപ്പുണ്ടായിട്ട് വളർന്നു വരുന്നുണ്ട്. ഈ നെക്സ്റ്റ് പ്ലാന്റിന്റെ പേര് എൻജോയ് പോത്തോസ് എന്നാണ്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലാന്റ് ഇതാണ്. ഇതിന്റെ സ്മോൾ ലീവ്സ് ആണ്. ലീവ്സിൽ വൈറ്റും ഗ്രീനും നന്നായിട്ട് നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ ആയിട്ട് വൈറ്റും ഗ്രീനും നിൽക്കുന്നുണ്ട്. ഇത് വളർന്നു വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ചട്ടിയിലൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ നല്ല ഭംഗിയാവും. ഞാനിതിപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ പ്ലാന്റ് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതാണപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വെറൈറ്റി. ഇതാണ് മൂന്നാമത്തെ വെറൈറ്റി. ഇതിൻ്റെ പേര് മാർബിൾ പോത്തോസ് എന്നാണ്. ഒരു മാർബിളിൻ്റെയൊക്കെ പോലത്തെ ഒരു ഫിനിഷാണ്. ഇതും നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീവ്സ് കാണാൻ. ഇത് പെട്ടെന്ന് പെട്ടെന്ന് വലുതാവണ ഒരു ടൈപ്പ് തന്നെയാണ്. നല്ലൊരു കോമ്പിനേഷൻ കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഗോൾഡൻ പോത്തോസ് ആണ്. ഇതിൽ ഗ്രീനിൽ, നല്ല ഗ്രീൻ അല്ല, കുറച്ച് ലൈറ്റ് ഗ്രീനിൽ ഇടയ്ക്ക് കുറച്ചൊരു വൈറ്റ് ഒരു പോത്തോസ് ആണ്. എങ്കിലും നല്ല ഭംഗിയാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവരും കൂടുതലും വീടുകളിൽ കണ്ടിരിക്കുന്ന ഇതാണ് ജെയ്ഡ് പോത്തോസ്. ഇതെന്ന് പറഞ്ഞാൽ ഇതിന് അധികം വൈറ്റൊന്നും വരില്ല, നല്ലതായിട്ടുള്ള ഗ്രീൻ ലീഫ് മാത്രമാണ് ഇതിൽ കൂടുതൽ കാണുന്നത്. ഇത് നന്നായിട്ട് പെട്ടെന്ന് വളരുന്ന വെറൈറ്റിയാണ്. ഇത് മിക്കവാറും നമ്മുടെ വീടുകളിൽ കാണാറുണ്ട്. അപ്പം എൻ്റെ അടുത്തുള്ളത് ഈ അഞ്ച് വെറൈറ്റിയാണ്. നമുക്കിനി എങ്ങനെയാണ് ഈ പോത്തോസ് പ്ലാന്റ് ചട്ടിയിൽ നട്ടുപിടിപ്പിക്കേണ്ട രീതി എങ്ങനെയാണെന്നും കൂടെ നമുക്ക് നോക്കാം. തിരിക്കുന്നത് നമ്മുടെ ഈ എൻജോയ് പോത്തോസ് ആണ്. അപ്പം നമുക്കിതിൽ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, തണ്ടുകളിൽ ഓരോ ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ റൂട്ട്സ് വരണമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ തണ്ടെടുത്തിട്ട് ആ റൂട്ട് തന്നെ ഒരു ഭാഗം വിട്ടിട്ട് വേണം, ഇവിടെ വെച്ചിട്ട് വേണം നമ്മളിത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, നമ്മൾ രണ്ട് ഇങ്ങനത്തെ ഒരു രണ്ട് നോട്ട്സ് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതാ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ചെടിച്ചട്ടിയിലേക്ക് നട്ട് കൊടുക്കാൻ പറ്റും. ഓൾറെഡി ഞാൻ കുറച്ച് നട്ട് വെച്ചിരിക്കുന്നതാണിത്. ഞാൻ ഇതിൻ്റെ കൂടെ ഇതും കൂടെ നട്ട് കൊടുക്കുവാണ്. ഞാൻ കൂടുതലായിട്ടും ഇങ്ങനെ പോത്തോസ് നടുമ്പോൾ ചകിരിച്ചോറാണ് യൂസ് ചെയ്യാറ്. അപ്പം അതിന് കുറച്ച് നനവ് ഈർപ്പം ഇഷ്ടമുള്ള പ്ലാന്റാണല്ലോ. അപ്പം ഞാൻ ചകിരിച്ചോറിലാണ് നടുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കുത്തി കൊടുക്കാനും പറ്റും. ഇങ്ങനെ ജസ്റ്റ് കുത്തി കൊടുത്തൊന്ന് വെള്ളം ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് ഇതുപോലെ ചട്ടിയിൽ വളർന്നു നിൽക്കും. നല്ല ബുഷി പ്ലാന്റായിട്ട് വളർന്നു വരികയും ചെയ്യും. നമുക്കത് ഇൻഡോറായിട്ടും വെക്കാൻ പറ്റും. ഇപ്പം ഇങ്ങനെയാണിപ്പോൾ നമ്മൾ ചട്ടിയിൽ ഈ പ്ലാന്റ് നട്ടുപിടിപ്പിക്കേണ്ട രീതി. ഇൻഡോറായിട്ട് മണി പ്ലാന്റ്സ് വെക്കുന്നവർ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ്, പ്ലാന്റ് നന്നായിട്ട് വളർന്നില്ല, വളരെ സ്ലോ ഗ്രോത്താണ്, നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കണില്ല എന്നൊക്കെ. അപ്പോൾ അതിനുള്ളൊരു ടിപ്പും കൂടെ ഞാൻ ഈ വീഡിയോ പങ്കുവെക്കുന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മളിങ്ങനെ പ്ലാന്റ് നട്ട് റൂട്ട് കൂടുതലാകുമ്പോൾ കുറച്ച് കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പം എൻ്റെ റൂട്ട് നല്ലതായിട്ട് ഫില്ലായി. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഴ്ചയിൽ നമ്മൾ ഈ പ്ലാന്റിനെ ഇതിൽ നിന്നെടുത്ത് മുഴുവൻ മാറ്റിയിട്ട് വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് വേണം പ്ലാന്റ് വീണ്ടും അതിലേക്ക് റീപ്ലേസ് ചെയ്യാൻ. അല്ലാതെ ഒരിക്കലും വെള്ളം കുറഞ്ഞു പോകുന്നതനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് ഒരിക്കലും കൊടുക്കരുത്. വെള്ളം ഫുള്ളായിട്ട് മാറ്റി ഒന്ന് ബൗള് കഴുകിയതിന് ശേഷം വീണ്ടും വെള്ളം ഒഴിച്ച് പ്ലാന്റ് അതിൽ റീപ്ലേസ് ചെയ്യുക. വേര് കൂടുതലായിട്ട് വളർന്നു വരുമ്പോൾ നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. പിന്നെ പ്ലാന്റിനെ ഇടയ്ക്ക് ആ സമയത്ത് നമ്മളൊന്ന് പ്ലാന്റിനെ ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ചിട്ടൊന്ന് കഴുകി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ഉന്മേഷം കിട്ടും പ്ലാന്റ്സിന്.
ഇതായിട്ട് എല്ലാവരുടെയും സംശയമാണ്. മണി പ്ലാന്റ് വീട്ടിൽ അകത്ത് വെക്കുമ്പോൾ നമ്മൾ വാട്ടറിലാണ് വെക്കുന്നത്, പിന്നെ അപ്പം നമുക്ക് വളം അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കാൻ പറ്റില്ല. എങ്ങനെയാണ് പ്ലാന്റിന് പറ്റിയൊരു വളം എന്ന്, അതിനൊരു അടിപൊളി ഫെർട്ടിലൈസറാണ് ഞാനിന്ന് നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത്. ഒരു മാജിക് വാട്ടർ എന്ന് തന്നെ ഇത് പറയാം. നമ്മളൊരു മുട്ടയുടെ തൊണ്ടെടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്നിതുപോലെ പൊട്ടിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് അതിട്ട് വെക്കാം. ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ആ മുട്ടത്തൊണ്ട് ഇട്ട് വെക്കാം. എന്നിട്ട് ഒരു 2 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം. 2 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വെള്ളമൊക്കെ മാറ്റി ഫ്രഷ് ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മണിപ്ലാന്റിലേക്ക് 2 മണിക്കൂറിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് വെള്ളം നമ്മൾക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ആഡ് ചെയ്ത് ഒരാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ പ്ലാന്റ് നല്ല ഭംഗിയും ഹെൽത്തി ആയിട്ട് നിൽക്കും ഇതുപോലെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ മണിപ്ലാന്റിന്റെ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ മണിപ്ലാന്റ് ലവേഴ്സിന് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരു യൂസ്ഫുൾ വീഡിയോ കൂടിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം. അപ്പൊ ഒരു അടുത്തൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.